ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുവയാൽ മിൻഹാ നികാഹുർ റജുലി അർറജുലാ ലോകാവസാനത്തിനടയാളത്തിൽപ്പെട്ടതാൻ പുരുഷൻ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കണ്ടാൽ ആ ലോകാവസാനത്തിനടയാളമാണ് ഹബീബായ റസൂലുള്ളാഹി. പാശ്ചാത്യരുടെ ശൈലികൾ ദുനിയാവിൽ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ ലിബാത്തിന്റെ സമ്പ്രദായം കൊണ്ടുവരുന്നതായ ആളുകളില്ലയോ, ആളുകളില്ലയോ? ചെറുപ്പക്കാരാകുന്ന കുട്ടികളുടെ കൈവശം മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ റീചാർജ് ചെയ്തു കൊടുത്തിട്ടോ കടയുടെ പിന്നാപുറത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് അശ്ലീലതകളെ ചെയ്തുകൊണ്ട് സായൂജ്യമണിയെന്ന പ്രായം ചെന്നവരില്ലയോ? നികാഹുർ റജുലി അർറജുലാ ലോകാവസാനത്തിന്റെ അടയാളമാണ്, അടയാളമാ. പുരുഷന്മാരെ പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്നത് കണ്ടാലെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. നല്ല വെളുത്തു തുടുത്ത കുണ്ടന്മാരെ, ചുള്ളൻ ചക്കന്മാരെ കൊണ്ടുവന്ന് കടയുടെ പിന്നാമ്പുറത്ത് നിർത്തിയിട്ടോ അവരെ ഏതെങ്കിലും വീടിന്റെ കത്തളത്തിൽ കൊണ്ടുവന്ന് ആരുമില്ലാത്ത സാഹചര്യത്തിൽ അവരെ ലിവാത്ത് നടത്തുന്ന പരിപാടിയില്ലയോ? പാടില്ല സഹോദര, പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബുനാ റസൂലുള്ളാഹി. വനികാഹുൽ മറഅതി അൽ മറഅത, സ്ത്രീകൾ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടമല്ലയോ? എത്രയോ ക്യാമ്പസുകൾ നടക്കുന്നുണ്ട്, എത്രയോ ഹോട്ടൽ റൂമുകൾ നടക്കുന്നുണ്ട്. മുസ്ലിം സഹോദരിമാര് തന്നെ സഹോദരിമാരുമായി ശാരീരിക ബന്ധത്തിൽ താല്പര്യം വെക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ലോകാവസാനത്തിന്റെ അടയാളമാണ്, അടയാളമാ. നികാഹുർ റജുലി അർറജുലാ വനികാഹുൽ മറഅതി അൽ മറഅത. ചിന്തിക്കണം, ചെറിയ കാര്യമല്ല. ഏയ്, കല്യാണം നടക്കുന്നു, നിശ്ചയം നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു, റാത്തി നടക്കുന്നു, മൗലൂ നടക്കുന്നു, ഒക്കെ കൂടുമ്പോ ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടെന്താ നിക്കാഹ് വേണ്ട, ലാത്തീം വേണ്ട, മൗലൂദ് വേണ്ടെന്ന മുസ്ലിയിൽ പറഞ്ഞിട്ട് പോയെന്ന്? അങ്ങനെയല്ല എന്റെ അർത്ഥം. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മള് ഇങ്ങനെയുള്ള ചില കടത്തവും അതും ഇതും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. അത് ശ്രദ്ധിക്കണം, ചെറിയ വിഷയമല്ല അത്. നമ്മളൊക്കെ കൊച്ചാപ്പാട മോനല്ലേ, കുഴപ്പമൊന്നുമില്ല, ശൈലി കടന്നോട്ടെ എന്ന് വരുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രാവിലെ ആകുമ്പോ തോർത്തുമായിട്ട് പോകുന്നതാണ്, അള്ളാഹു കാക്കട്ടെ. അവിടെ ശ്രദ്ധിച്ചോ, ചെറിയ കാര്യമല്ല ഇതൊക്കെ, ഗൗരവത്തിൽ പറയണ്ടേ, ഇതൊക്കെ സാര കാര്യമല്ല. ചില കാര്യങ്ങൾ നമ്മൾ മൂടിയേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ശ്രദ്ധിക്കണം. അതുകൊണ്ടല്ലേ 7 വയസ്സാകുമ്പോ തന്നെ കുട്ടികൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ കൽപ്പിക്കണം അല്ലേ? 10 വയസ്സായ കുട്ടിയെ നിസ്കരിച്ചില്ലെങ്കിൽ അവനെ അടിക്കണം. അപ്പറഞ്ഞെടുത്ത് കാണാം എന്ത് ചെയ്യണം. 10 വയസ്സായ കുട്ടികൾക്ക് കിടപ്പ പ്രത്യേകം മാറ്റി കൊടുക്കണം, കിടക്ക പ്രത്യേകം മാറ്റണം, പ്രത്യേകം പ്രത്യേകം മാറ്റണം. ഏയ് പ്രശാദിക്ക് കേക്കാൻ പറ്റുന്ന പറഞ്ഞ ഫോണിലെ കാര്യം പറഞ്ഞു, അത് കേക്കാൻ ഇത് കേട്ടില്ലേ പിന്നെ പ്രശാദി ഫോണിൽ കൂടെ പറഞ്ഞു, നീ പറയുന്ന ഇവിടെ കേൾക്കുന്നില്ല, ഇവിടെ ആരണ്ട് അലർന്നു അതാണ് പറഞ്ഞത്. പ്രശാദി എന്താണ് ബക്കറ്റ് ഒരു സമയ ആയില്ലേ? അല്ല, എല്ലാരും വന്നു കഴിഞ്ഞാ പിരിക്കാന്ന് എഴുതിട്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി, അതങ്ങ് അടക്കട്ടെ, പരിപാടി അടക്കട്ടെ നല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെൽത്തിന് പിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആദ്യം ഒന്ന് കൈക്ക് പിടിക്കുക, അതേ കൊണ്ടോ. ബിസ്മില്ലാഹ്. എല്ലാവരും നല്ലൊരു സദഖ കൊടുക്ക, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ആദം സന്തതികൾ ആരുണ്ടോ അവർ ഈ ദുനിയാവിൽ വെച്ച് വിഭജിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമേ, ഉണ്ടാകുമേ. ഉറപ്പായിട്ടുണ്ടാവും ജീവിതത്തിൽ. സാറേ, അത് എനിക്കുണ്ടായിട്ടില്ല എന്ന് പറയുന്നവരോട് ഒരു ക്വസ്റ്റ്യൻ, നീ അന്യ പെണ്ണുമായിട്ട് ഒറ്റയ്ക്ക് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ നിന്റെ ജീവിതത്തിൽ? ഉണ്ട്. ആ തന്നെ നീ പറഞ്ഞു. അല്ല, നീ മനസ്സിലാക്കുന്ന എന്താണ്? കണക്ഷൻ ഉണ്ടാകുന്ന കാര്യം ഓർത്ത് ചിന്തിച്ചിരിക്കുകയാണ്, അത് നോക്കിയിരിക്കണ്ട. ഈ പറഞ്ഞ രീതിക്ക് ഉണ്ടായിട്ടുണ്ടോ? അന്യ പെണ്ണുമായിട്ട് തനിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ടല്ലോ സാർ. ഇപ്പോഴും ഡെയിലി അത് ഉണ്ടായിട്ടുണ്ട്. ആ, എന്നാ അത് തന്നെയാണ് വിചാരം എന്ന് പറഞ്ഞത്.
അതീ പറഞ്ഞത് കണ്ണിന് വ്യഭിചാരം, അന്യ പെണ്ണുമായിട്ടുള്ള കാഴ്ചകൾ, കൈക്ക് വ്യഭിചാരം, പിടുത്തം. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂന്ന് കൂട്ടർ തീർച്ചയായും നാളെ മഹ്ശറയിൽ കരയുകയില്ലത്രേ, അവർ നാളെ നരകത്തെ പ്രവേശിപ്പിക്കുകയില്ല, അവർ നരകത്തിൽ അല്ലാഹു കടത്തുകയില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, മൂന്ന് കണ്ണുകൾ നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ ദർബാറിൽ പടച്ചറപ്പിന്റെ തിരുഹദ്റത്തിലെത്തുമ്പോ, നരകത്തെ അള്ളാഹു ജനങ്ങളുടെ മുമ്പാകെ പ്രൊസീഡ് ചെയ്യുമ്പോ, ഈ മൂന്ന് കൂട്ടർ, ഈ മൂന്ന് വിഭാഗം ആളുകൾ, അവർ തീർച്ചയായും നരകത്തിൽ കടക്കുകയില്ല, അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകത്തെ കാണുക പോലുമില്ലത്രേ, അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരാണ് അവരെന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. മറ്റൊരു രിവായത്തിലൂടെ റസൂലുള്ള പഠിപ്പിക്കുകയാണ്, കുല്ലുഐനിം ബാഖിയാ ഇല്ലാ ഫലാത്, മൂന്ന് കണ്ണുകളൊഴികെ ലോകത്തുള്ള സർവ കണ്ണുകളും കരയുമത്രേ, നാളെ മഹ്ശറിയിൽ വിലപിക്കുകയാണ്, പടച്ചറബിന്റെ ദർബാറിൽ പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്, മൂന്ന് കണ്ണുകൾ വിലപിക്കുകയില്ല, അവർ കരയേണ്ടതില്ല, കരയേണ്ടതില്ല, അവർ സന്തോഷിക്കണേ, സന്തോഷിക്കണേ. ആരൊക്കെയാണ് യാ റസൂലല്ലാഹ്? സഹാബത്തെ നബിയോട് ചോദിക്കുകയാണ്, മൻഹും യാ ഹബീബല്ലാഹ്, ആരാണ് റസൂലേ, ആരാണ് ഹബീബേ? ആ മൂന്ന് വിഭാഗമാരാണ്, ആ മൂന്ന് കൂട്ടരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി എണ്ണിയത് ഐറുനു ഖല്ലതുൻ മഹാരിമില്ലാ, ഈ ദുനിയാവിൽ ഹറാമ കാണാത്ത കണ്ണുകളുണ്ടോ, ഹറാമ ദർശിക്കാത്തതായ കണ്ണുകളുണ്ടോ, അവർ തീർച്ചയായും നാളെ നരകം കടക്കൂല, നരകത്തിൽ പ്രവേശിക്കേണ്ടതില്ല, നാളെ മഹ്ശറയിൽ അവർക്ക് കരയേണ്ടി വരികയില്ല. ജനകോടികൾ മുഴുവനും മഹ്ശറയിലേക്ക് വന്നുകൊണ്ട് നഫ്സി നഫ്സി, എന്റെ ശരീരമേ എന്റെ ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെറബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് വിഭാഗം ആളുകൾക്ക് അവർക്ക് കരയേണ്ട അവസ്ഥയില്ല. അതിലൊന്നാമതായി പ്രവാചകന് പരിചയപ്പെടുത്തിയത് ഹറാമ കാണാത്ത കണ്ണാണ്, ഈ ദുനിയാവിൽ സിനിമ കാണാത്ത, ഈ ദുനിയാവിൽ സീരിയൽ ദർശിക്കാത്ത, ഈ ദുനിയാവിൽ അശ്ലീലത കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിപ്പിക്കാത്ത, സീരിയൽ അടിമപ്പെടാത്ത, മോശപ്പെട്ടതാകുന്ന സിനിമകളും സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ട് തന്റെ കണ്ണുകളെ മലീമസമാക്കാത്ത, ഒരു ടിക്ടോക്കിന്റെ വീഡിയോയിലേക്കും തന്റെ കണ്ണുകളെ കൊണ്ടുപോകാത്ത, തന്റെ കണ്ണുകളെ അന്യ പെണ്ണിലേക്ക് ദർശിപ്പിക്കാതെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ടോ, അവർക്ക് തീർച്ചയായും നരകീയ മോചനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കണ്ണതാണ് ഹറാമ കാണാത്ത കണ്ണ്. അതെ, അങ്ങനെ ഇപ്പൊ ആരും ഉണ്ടാവൂലല്ലോ, സീരിയല് കാണാത്താരുള്ളു, സിനിമ കാണാത്താരുള്ളു, ഇതൊക്കെ നമുക്ക് ചിന്ത. എത്രയോ സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയോ സമുന്നതരാകുന്ന ഉലമാക്കൾ ഉമറാക്കൾ, എത്രയോ നല്ല സാത്വികരാകുന്ന സാലിഹീങ്ങൾ ഈ ലോകത്ത് മറമറഞ്ഞു പോയിട്ടുണ്ട്. ആളുകളുണ്ട് നമ്മുടെ ക്ലാപ്പന ദേശത്ത് തന്നെ, എത്ര ആളുകളുണ്ട് നമുക്ക് തന്നെ പരിചിതമുള്ള, എത്രയോ മുഖങ്ങളുണ്ട്, എത്രയോ ഉലമാക്കളുണ്ട്. അല്ലാഹുവിന്റെ ദർജ ഉയർത്തട്ടെ. ടി വി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, ടി വി ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടാവും. അതിനൊന്നും വലിയ തല, ഒരു തലമുറ മതി, ഒറ്റ തലമുറയിലേക്ക് നോക്കിയാൽ മതി, ഒരു പഴയ തലമുറയിലേക്ക്. അല്ലാതെ ഒരുപാട് തലമുറ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഒന്നും പോകണ്ട. ടി വി ഉള്ള കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച് ഇതൊന്നും കാണാതെ, അശ്ലീലതകൾ കാണാതെ. ഇന്നുണ്ടല്ലോ ആളുകൾ, ഇന്നുണ്ടല്ലോ എത്ര ഉമ്മമാര്, എത്ര ഉപ്പമാരുണ്ട്. ഇപ്പോഴും പറയണം മൊബൈൽ ഫോൺ പഴയതായിരിക്കും, ഓക്കെ മൊബൈൽ ഉണ്ടെങ്കിൽ നോക്കിയ പഴയ ഐറ്റം ആയിരിക്കും.
അവർക്ക് വേണ്ട, മകൻ നല്ല ഗൾഫിലാണ്, നല്ല പ്രൗഢിയിൽ ജീവിക്കാൻ, മകൻ നാട്ടിൽ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. അപ്പാട് പറഞ്ഞിട്ട് അപ്പ മൊബൈൽ ഒന്ന് മാറ്റി കൂടെ തരാം, ഇതാകുമ്പോ ഫോട്ടോ എടുക്കാം, അപ്പാക്ക് സെൽഫി എടുത്ത് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നേരം ആ പറയുന്നത് വന്നുവാൻ നമുക്ക് ഇത് മതി. വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത എത്ര ഉമ്മമാരുണ്ട് ഇപ്പോഴും ഉണ്ട്, ഉപയോഗിക്കാൻ അറിയാത്തവരുമുണ്ട്, അറിയുന്നവർ കൂടുതലായിരിക്കും, അറിയാത്തവരുമുണ്ട്. ഫേസ്ബുക്കും ഇല്ലാത്ത അക്കൗണ്ട് ഇല്ലാത്ത എത്ര ആളുകളുണ്ട്, എത്ര സഹോദരങ്ങളുണ്ട്, എത്ര സഹോദരിമാരുണ്ട്, ഇന്നും ഉണ്ട്. പ്രായം ചെന്ന ഒരുപാട് ആളുകൾ, അവർ അശ്ലീലതകൾ അധികവും കണ്ടിട്ടില്ല, അവർ അത് ദർശിച്ചിട്ടില്ല, അതിലേക്ക് പോയിട്ടുമില്ല. ഒരു സീരനും അടിമപ്പെടാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയോ സാലിഹത്തുകളാകുന്ന സ്ത്രീകൾ ഇന്നും ഉണ്ട് ഈ ലോകത്ത്. നമ്മുടെ നാട്ടിൻപുറത്ത് എങ്ങും അന്വേഷിച്ചോടുണ്ടാവും. അപ്പൊ നമുക്കും മാറാൻ സാധിക്കും, നമ്മളൊന്ന് ചിന്തി വെച്ചാൽ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ബന്ധം അതിനോടാണ് നമുക്ക് അല്ലേ. അത് ഉപയോഗം കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. എപ്പോഴും മൊബൈൽ ഫോൺ, നിലയ്ക്കാതെ മൊബൈൽ ഫോൺ, അശ്ലീലത കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഒന്നുമില്ലെങ്കിലും വെറുതെ ഫേസ്ബുക്ക് വാട്സാപ്പിലൊന്ന് കയറി വരുതെ പോകും. ശൈത്താൻ എത്രത്തോളം പിടികൂടിയിട്ടുണ്ട്, തിരിച്ചു വരാൻ നമുക്ക് കഴിയുമോ ചിന്തിക്കും. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം വില കൂടിയ മൊബൈൽ ഫോണിൽ എല്ലാം ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ അദ്ദേഹം അതെല്ലാം മാറ്റി സാധാരണ മൊബൈൽ ഫോണാക്കി. അദ്ദേഹം പറഞ്ഞ ഉസ്താദെ, ഈ വാട്സാപ്പിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മെസ്സേജ് അത് വേണ്ട, ഞാൻ അതും ഒഴിവാക്കി. സാധാ മൊബൈൽ ഫോൺ, ഫോട്ടോ എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, അത്യാവശ്യം കോൾ അറ്റൻഡ് ചെയ്യുക, എവിടാന്ന് ചോദിക്കുക, ഇന്നെടുത്താന്ന് പറയാം മതി, എന്റെ ആവശ്യമുള്ളല്ലോ. മറ്റേത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അത് തന്നെ ജീവിതം, മൊബൈൽ ഫോണ് തന്നെ ജീവിതം. എത്രയോ ചെറുപ്പക്കാരെങ്ങനെയുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്, ജീവിതം അതല്ലല്ലോ, ജീവിതം അത് മാത്രമായി കഴിച്ചു കൂട്ടുന്നവർ. ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ ഫോൺ, ബാത്റൂമിൽ പോകുമ്പോഴും ഇതുമായിട്ട് പോകും. അരേ ഇത് വെച്ചോണ്ടാ പോകുന്നത്, എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക, എത്തി കാഫി ഇരുന്ന് അവിടെ ഇരുന്ന് നോക്കി നോക്കുക, അപ്ഡേറ്റ് അവിടെ ഇരുന്ന് തന്നെ വല്യം ധരിക്കുക. ആദ്യത്തെ ഒരു കൈ ബ്രഷ്, ഒരു കൈ മൊബൈൽ ഫോൺ, കഴുകാൻ നേരത്ത് ബ്രഷ് മാറ്റി വെക്കുന്ന മൊബൈൽ, എന്നിട്ട് കഴുകുന്നു. അങ്ങനെയുണ്ട് എന്ന് പറയാൻ അത്രത്തോളം അടിമ അഡിക്റ്റായിട്ട് പോയി. അതിനടിക്റ്റായി ഉണ്ട് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാര് സഹോദരങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എത്രത്തോളം നമ്മളെ പൈശാചികത്തിൽ കടിമപ്പെട്ടു, ഇതില്ലാതെ കഴിയുന്നില്ല. എപ്പോഴും ഒന്നില്ലേ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ്, ഇതില്ലാതെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടു പോയി. ഇനി ഒരു തിരിച്ചു വരവിന് പറ്റുമോ? ഇനി എന്ത് ചെയ്യണം? മൂന്ന് കൂട്ടർക്ക് തീർച്ചയായും നരകത്തിൽ നിന്ന് മോചനമാണ്, മോചനമാണ്. അതിലാദ്യമായി അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ഹറാമ കാണാത്ത കണ്ണ് ആർക്കുണ്ടോ, ആർക്കുണ്ടോ നരകീയ മോചനം റെഡിയാണ്, റെഡിയാണ് എന്ന് ഹബീബുനാഹി. രണ്ടാമത്തെ കണ്ണ് വായന സഹറത് ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളുണ്ടോ? പടച്ച റബ്ബിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങൾ ഉറക്കമൊഴിച്ചവരുണ്ടോ? വെള്ളിയാഴ്ച രാവാണ് സലാത്തുകളെ ചൊല്ലിക്കൊണ്ട് എന്റെ ഹബീബിനെ ഒന്ന് കാണണമെന്നുള്ള അടങ്ങാത്ത ആശ വെച്ചുകൊണ്ട് ദുർഗത്തു ഷരീഫ് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടിയവരുണ്ടോ? പരിശുദ്ധമാക്കപ്പെട്ട സലാത്ത് ചൊല്ലി ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ടോ? രാത്രി തഹജ് നമസ്കരിച്ചു ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന സഹോദര സഹോദരിമാരുണ്ടോ? നരകീയ മോചനം റെഡിയാണ്, റെഡിയാണ് എന്ന് ഒരീച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പടച്ചറപ്പേന തെറ്റുകൾ ചെയ്തു പോയ അല്ലാ, അശ്ലീലത കണ്ടുകൊണ്ട് കണ്ണു നിറച്ചു പോയി റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ എന്ന പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ? മൂന്നാമത്തെ കൂട്ടരവരാണ് അവർക്ക് തീർച്ചയായും നരകീയ മോചനം റെഡിയാണ് എന്ന്
ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. കാഫനയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് തെറ്റുകൾ കടന്നു വന്നിട്ടുണ്ടാകാം. ഹറാമുകൾ കണ്ടു തീർത്ത കണ്ണാകാം, ഹറാമുകൾ ചെയ്തു തീർത്തതായ കൈകളാകാം, കാട്ടി തീർത്തതായ കാതുകളാകാം. പടച്ചിറപ്പിലേക്ക് തൗബ ചെയ്യേണ്ട സമയമാണ് ഈ വെള്ളിയാഴ്ച രാവിലെ. അല്ലാഹുവിലേക്ക് നീ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ കണ്ടുപോയി അല്ലാ, ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോയി അല്ലാ. ഹറാമായ ഭാഷണം ഞാൻ എന്റെ നാവ് കൊണ്ട് നടത്തിപ്പോയി അല്ലാ. അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞില്ലയോ, നാവിന് വ്യഭിചാരമുണ്ട് സാബാ, അന്യ പെണ്ണുമായി പാതിരാത്രി സമയത്ത് ഭാഷണം നടത്തുന്ന ചെറുപ്പക്കാരില്ലയോ, സഹോദരങ്ങളില്ലയോ. അന്യ പുരുഷനുമായി ചങ്ങാത്തം കൂടി കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരനാണ് അവരുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാര്, പാതിരാത്രി സമയത്ത് അവരുമായി ഭാഷണം നടത്തുന്നവരില്ലയോ. നാവിന്റെ ഉപചാരമാണ് സഹോദരി, നാവിന്റെ ഉപചാരമാണ് പെങ്ങളെ. എത്രയെത്ര മുസ്ലിം സഹോദരിമാരാണ്, 40-50 ഏജുള്ള സഹോദരിമാര്, ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനമായി ഭാഷണം നടത്തുന്ന സഹോദരിമാരില്ലയോ. എത്രയെത്ര മോശപ്പെട്ട കോളുകളാണ്, എത്രയെത്ര മോശപ്പെട്ട ഓഡിയോ കോളുകളാണ് ഇന്നും ഇന്റർനെറ്റിൽ കിടക്കുന്നത്. മലബാർ ദേശത്തും തെക്കത്ത് ദേശത്തുമുള്ളതായ മുസ്ലിം മംഗമാരുടെ ഉമ്മമാരുടെ മോശപ്പെട്ട ഓഡിയോ കോളുകൾ ഇന്നും ഇന്റർനെറ്റിലില്ലയോ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, ഈ സമൂഹത്തെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. എത്ര എത്ര വിപത്താണ്, എത്ര വലിയ മോശമായ വിപത്താണ്. അന്യ പുരുഷനുമായി അന്യ സ്ത്രീകളുമായി, പുരുഷന്മാരെ സ്ത്രീകളെ നിങ്ങൾ നടത്തുന്ന ഭാഷണമില്ലയോ, മോശപ്പെട്ട സംഭാരമില്ലയോ, സംസാരമില്ലയോ. അന്യ പെണ്ണിനെ വീഴ്ത്താൻ വേണ്ടി ഏതൊക്കെ മോശപ്പെട്ട ലൈംഗിക ചുമയുള്ള ഭാഷകൾ സംസാരിക്കണോ, അതെല്ലാം സംസാരിച്ചുകൊണ്ട് അവളെ എങ്ങനെ വീഴ്ത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരില്ലയോ. നിന്റെ ഓരോ ഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്, റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. നിന്റെ മധുരിതമാകുന്ന ഭാഷണമില്ലയോ, ആ ഭാഷണമാണ് ഭാഷണമാണ്, അത് വ്യഭിചാരത്തിന്റെ സംസാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാ. രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ. രണ്ട് കാതുകളുടെ വിചാരം ഹറാമായ ഭാഷണം കേൾക്കുന്ന സഹോദരനുണ്ടോ? അന്യ പെണ്ണിന്റെ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് കോൽമയിൽ കൊള്ളുന്നതായ ചെറുപ്പക്കാരാ, ആ ഭാഷണം കേട്ടുകൊടുക്കൽ തന്നെ കാതിന്റെ വിചാരമാണ് വിചാരമാണ്. ഉസ്താദേ, എന്നെ എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ വിളിക്കും, ഞാൻ അവനുമായിട്ട് കൂടുതൽ സംസാരം നടത്തിയിട്ടില്ല, അവനെപ്പോഴും എന്നെ വീഴ്ത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്നവരെ വീണിട്ടില്ല, ഞാൻ കേട്ടുകൊടുത്തിട്ടുള്ളയുള്ളൂ. പെങ്ങളെ, അവന്റെ മധുരിതമാകുന്ന ഭാഷണം കേട്ടുകൊടുക്കുന്ന നിന്റെ കാതുകൾ ചെയ്യുന്ന പ്രവർത്തനം ഹറാമാണ്, ഹറാമാണ്. രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ, അന്യ പുരുഷന്റെ അന്യ സ്ത്രീയുടെ ഭാഷണം കേൾക്കുന്ന സഹോദര സഹോദരിമാരുണ്ടോ? അത് കാതിന്റെ വിചാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബ, കാലുകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽ ഹുതാ,
രണ്ട് കാലുകൾ ഉചരിക്കുന്നുണ്ട് സാബാ. കാലിന്റെ വിചാരം ഓരോ ചവിട്ടടിയും നീ ഹറാമായ സ്ഥലത്തേക്ക് വെക്കുന്ന ചവിട്ടടികളില്ലയോ? സിനിമ കാണാൻ വേണ്ടി നീ പുറപ്പെടലില്ലയോ? സീരിയല് കാണാൻ വേണ്ടി പോകുന്നില്ലയോ? ഞായറാഴ്ച ദിവസം നിന്റെ വീട്ടിൽ ടി വി ഇല്ല, അയൽവക്കക്കാരന്റെ വീട്ടിൽ 4 മണിക്കത്തുള്ള സിനിമ കാണാൻ, ഉച്ചയ്ക്കുള്ള സിനിമ കാണാൻ, ഇഷാമകരുമിന്നിടയിലുള്ള സീരിയല് കാണാൻ നീ ഇറങ്ങി പുറപ്പെടുന്ന യാത്രയില്ലയോ? ഓരോ ചവിട്ടടിയും വിചാരമാണ്, വിചാരമാണ്. കാരണം നീ കാണുന്നത് അന്യ പുരുഷനെയാണ്, നീ ദർശിക്കുന്ന അന്യ പെണ്ണിനെയാണ്, ഹറാമായ കാഴ്ചകളാണ് കാഴ്ചകളാണ്. അതുകൊണ്ട് യാത്ര തന്നെ എണ്ണപ്പെടുന്നത് വ്യഭിചാരമാണ് വ്യഭിചാരമാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി ഇതെല്ലാം പടച്ചറപ്പിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുന്നു അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് 3 കൂട്ടർ നരകത്തിൽ പ്രവേശിക്കുവാനില്ല അത്രേ. അതിൽ ലാസ്റ്റ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഐനുന ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് പടച്ചറപ്പേ തെറ്റ് ചെയ്തു പോയി അല്ലാ. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനടിമപ്പെട്ടുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അല്ലാ, അറിയാതെ കണ്ടുപോയ റബ്ബേ, അറിയാതെ അന്യ പെണ്ണിലേക്ക് പിടിച്ചുപോയ അല്ലാ, അറിയാതെ ഹറാമായ സ്ഥലത്തേക്ക് നടന്നു പോയ റബ്ബേ, നീ പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നരകീയ മോചനമാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ സദസ്സിലൂടെ നേടിയെടുക്കേണ്ടത് അതാണ്. മനസ്സിലൊരു ഖേദം, തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഖേദം. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയുറത്തിക്കുന്ന് കാണാനാണ്. ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഗുല്ലുബിന് ആദം ഖത്താഉൻ സയ്യിദുനാ റസൂലുള്ളാഹി ചോദിച്ചതിന്റെ പേര് ഇറങ്ങി പോവാണ്. അറിയാ ചോദിച്ചാട്ട കുല്ലുബിന് ആദം ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമായ ആ തൗവാബുൻ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റിയാത്തവരില്ല, എല്ലാവരും തെറ്റുകാരാണ്. ഓരോ ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്തവരായി ഒരാളും ഈ സദസ്സിൽ ഉണ്ടാവൂല. സഹോദര സഹോദരിമാരടക്കമുള്ളവർ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ? റബ്ബിലേക്ക് തൗബ ചെയ്യുക. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏറ്റു പറഞ്ഞു തെറ്റ് സമ്മതിച്ചിട്ട് റബ്ബെ ഞാൻ തെറ്റിയത് പോയി എന്ന് റബ്ബിലേക്ക് പറയുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളത് പറയാതെ നടക്കുകയാണ്, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലാക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ എന്ന് പറയുന്നില്ല ഇവിടെ ആരും. ഇപ്പൊ കേരളക്കരയിൽ പല ഭാഗങ്ങളിലായി വലിയ ദുരന്തങ്ങളുണ്ടായി, വലിയ ദുരന്തങ്ങളുണ്ടായി അല്ലേ. എല്ലാ പള്ളികളിലും നമ്മൾ ദുആയിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. മനുഷ്യനവൻ പടച്ച റബ്ബിനോട് ഏറ്റു പറയണം, റബ്ബേ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റു പറയണം. കുറച്ചൊന്ന് കേറിയിരുന്നു അവിടെ ആ ഉള്ള കസേരയിലേക്ക്, പുറയില് അവിടെ തിക്കും തിരക്കും കൂട്ടണ്ട, കുറച്ചും കൂടെ കേറിയിരുന്നു. ആ ഇരിക്കുന്നവര് പുറയിലൊക്കെ ഇരിക്കുന്നവർ മുമ്പിലത്തെ കസേരയിലേക്ക് ഒന്ന് കേറിയിരുന്നു അവിടെ. ഇവിടെ ഈ സൈഡിലും ഒന്ന് കേറിയിരുന്ന് സഹകരിക്കും. അവിടെ അങ്ങ് തിരക്ക് കൂട്ടണ്ട, ബാക്കിൽ ഒന്ന് കേറിയിരുന്ന് സഹകരിക്കും. വേഗാട്ടെ, ബിസ്മില്ല. മുന്നോട്ട് മുമ്പിലുള്ള കസേരയിലേക്ക് ഒന്ന് കേറിയിരുന്നാ മതി, ധൈര്യമായിട്ട് ഇരിക്കാമല്ലോ. ഇവിടെ ആകുമ്പോ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. സ്കൂളിലും നിങ്ങൾ പുറകിൽ പോയിരിക്കുന്നു, ഇവിടെയും പുറയിൽ ഇങ്ങനെ എന്തിനാ? ഫ്രണ്ടിലോട്ടിരുന്ന് ധൈര്യമായിട്ട്. ഞാൻ വേഗം നിർത്താം, അധികം നിർത്തൂല. അതിനാ നേരത്തെ തുടങ്ങിയത് തന്നെ. വരുന്ന കാലാകുമ്പോ എല്ലാം കഴിയും, 1.5 മണിക്കൂർ കൂടെ ഉള്ളു. നാളെ വെള്ളിയാഴ്ച അല്ലേ, എല്ലാവർക്കും അൽകഹ്ഫ് സൂറത്ത് 3 വട്ടം ഓതാണ്ട്, സലാത്ത് ഡെയിലി 1000 ചെല്ലുന്നവരൊക്കെ ഉണ്ടോ അതിനകത്ത്, അവർക്ക് ചെല്ലാണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ കൊടുക്കണം. വെറുതെ നീട്ടി നീട്ടിക്കൊണ്ട് ഇബാദത്തെടുക്കുന്നവരാണ്, അല്ലാഹു കബൂലാക്കട്ടെ അല്ലേ. അതുകൊണ്ട് വേഗം നിർത്താം, അല്ലാഹു തൗഫീഖ് തരട്ടെ. രാവിലെ 10 മണിയാകുമ്പോഴേ പള്ളിയിൽ വന്ന് സ്ഥലം പിടിക്കുന്ന കൗമ അതൊക്കെ. അപ്പൊ അവർക്ക് നേരത്തെ അവിടെ വരണ്ടേ? നേരത്തെ പോയാലല്ല, മാത്രമല്ല സുബൈ നിസ്കരിക്കണം എല്ലാവർക്കും ജമാഅത്തായിട്ട്. നമ്മൾ വയലു കളഞ്ഞിട്ട് സുബൈ പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. കുറച്ച് കാര്യം നമുക്ക് പറഞ്ഞ് ദ്വാരം പിരിയാ, ദ്വാരക്കരാണ്, അതാണ് മർമ്മപ്രധാനം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ നന്നാകാനാണ്, ഞാനും നിങ്ങളും നന്നാകാനാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ.
ഉറക്കെ പറയുന്ന അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. പാപം പൊറുപ്പിച്ചെടുക്കണം, റബ്ബിനോട് പറഞ്ഞ് പൊറുപ്പിച്ചെടുക്കേണ്ട മാസമാണ്. വിപത്തുകൾ ഉണ്ടാകുന്ന കേരളക്കരയിൽ ഉടനീളം വിപത്ത് അല്ലേ? എത്രയെത്ര ആളുകൾ കഴിഞ്ഞ വർഷം തീരദേശ പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായപ്പോ മലമുകളിൽ ഇരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാകണം, ഏയ് അങ്ങക്ക് വിഷയമില്ല, കണ്ടോ മലയുടെ മുകളിലാണ്, അല്ലാ ഇപ്രാവശ്യം ഉരുൾ പൊട്ടി, അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. മനസ്സിലാക്കണം, നമ്മൾ കരുതി വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ വരിക, അവിടെ വരിക താഴ്ന്ന പ്രദേശങ്ങളാ. ചിന്തിക്കാനാണ് ഈ പറയുന്നത് കേട്ടോ, ചിന്തിക്കുക, ശരിക്കും ചിന്ത വരട്ടെ. വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ, താഴ്ന്ന പ്രദേശങ്ങളിലല്ലേ വരേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ വിട്ടിട്ട് നമ്മളെപ്പോലെ ഭൂമി വാങ്ങിക്കോ എന്ന് മനസ്സുകൊണ്ട് കരുതിയവർക്ക് ഇപ്രാവശ്യം കിട്ടിയ പണിയുണ്ടാകും. നിലമ്പൂര് ദേശം, വയനാട് ചുരം, വലിയ വലിയ മേഖലകൾ വസിച്ചിരുന്നവർ, ഉയർന്ന ഭൂപ്രദേശത്ത് താമസിച്ചിരുന്നവർ അവിടെ ഉരുള് പൊട്ടിയിട്ട് ഒന്നായിട്ട് അവിടെ നിന്ന് വെള്ളം വെള്ളത്തിൽ മൊത്തത്തിൽ മുടപ്പെട്ടു പോയി. മനസ്സിലാക്കണം, ചിന്തിക്കാനാണ്, മനുഷ്യന് ചിന്ത വരണം. അടുത്ത വർഷം ഇനി എങ്ങനെയാകുമോ, നഊദു ബില്ലാഹു കാക്കട്ടെ. നമുക്കറിയാം മുൻകാലങ്ങളിൽ സുനാമി ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി, അതും പോയി എല്ലാം പോയി, നമ്മളെല്ലാം പോകും, അള്ളാഹു കാക്കട്ടെ. പടച്ചറബ് തന്ന അതായം പറഞ്ഞു, ഏത് ഭാഗത്തുനിന്നാ വരുന്നത്? ഭൂമി പിളർത്തിയിട്ടാണോ വരുന്നത്? ആകാശത്തുനിന്ന് വരുന്നതാണോ? അവസാന കാലഘട്ടമോ പലതും ഉണ്ടാകും, ഒക്കെ സംഭവിക്കും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഹദ്ദിസ്നീ അനി സൽസല, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സിൽസാലുകളെ പറ്റി, ഭൂകങ്ങളെ പറ്റി, ദുരന്തങ്ങളെ പറ്റി, ഇത്തരത്തിലുള്ള പീഡിതമാകുന്ന പ്രയാസങ്ങളെ പറ്റി ഒന്ന് വിവരിച്ചു തരണേ ആയിഷ, ഒന്ന് വിവരിച്ചു തരണേ ഉമ്മ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, കാലത്ത് മഹദി അവരുകളെ പറയുകയാ, ഇദസ്തബാഹു അസ്നാ, വ്യഭിചാരം ഹലാലാക്കുന്ന കാലഘട്ടം കടന്നു വന്നാൽ, വ്യഭിചാരം സാർവത്രികമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ, വിവാഹേതര ലൈംഗിക ബന്ധത്തിന് പോലും അനുമതി വരുന്നതായ കാലഘട്ടം വന്നാൽ, ഇത്തരത്തിലുള്ള വിപത്തുകളെ പ്രതീക്ഷിക്കണേ, വിപത്തുകളെ പ്രതീക്ഷിക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഞാൻ എന്റെ പ്രവാചകം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, ആര് പറയാൻ? ആയിഷ ബീവി പറയാ. ഭാര്യ പറയാ, ഭർത്താവാകുന്ന മുത്തലിബി പറഞ്ഞ എന്ത്? വ്യഭിചാരം സാർവത്രികമായാൽ ജനങ്ങൾ അതിങ്ങനെ ഹലാലാക്കിയ, അതും വിഷയമല്ല, കൂൾ മൈൻഡ്, അത് തന്നെയാണ് മൊത്തത്തിൽ, അത് തന്നെയാണ്. ഞാനതാ പറഞ്ഞു, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇവിടുന്ന് വണ്ടി കയറി ഡൽഹി റെഡ് സീറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് റാഹത്തായിട്ട് തിരിച്ചു വരുന്ന പരിപാടി അല്ല ഈ പറഞ്ഞത്. പിന്നെ ഏതാണ്? കണ്ണുണ്ട്, കാതുണ്ട്, കൈക്കുണ്ട്, ഈ വ്യഭിചാരങ്ങൾ അത് സാർവത്രികമാണ്, സമൂഹത്തിൽ വല്ലാതെ നടക്കുന്ന. ഞാൻ പറഞ്ഞ മൊബൈൽ ഫോണിലൂടെ, വാട്സാപ്പും ഫേസ്ബുക്കിലൂടെയും അശ്ലീല ചാറ്റിംഗിലൂടെയും ഒക്കെ നടക്കുന്ന ഒരാൾ തന്നെ അഞ്ച് കണക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന ഗോമുണ്ട്, അഞ്ച് സിമ്മ് 15 സിമ്മ് ഒക്കെ ആയിട്ട് നടക്കുന്ന സഹോദരിമാരുണ്ട്. എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര സഹോദരിമാരെ നമ്മുടെ നാടുകളിലും പരിസര പ്രദേശങ്ങളിലും നോക്കി പിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കേസുകളുണ്ട്, കാള ഞാൻ എളുപ്പരാക്കുന്നില്ല, ഇപ്പൊ അതൊക്കെ പറയാൻ പോയാൽ വേറെ ഇരിക്കുമോ? 40-50 വയസ്സെത്തിയതായ സഹോദരിമാർ സ്വന്തം ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാർ അവസാനം പിടിക്കപ്പെട്ടപ്പോ 5 മൊബൈൽ ഫോൺ, 15 സിമ്മ്, ഇത്രേ ഉള്ളു. ഖുർആനോ? ഖുർആനില്ല അവരുടെ കയ്യില്. നമുക്കൊന്നും അതില്ലല്ലോ, നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു ഖുർആനുണ്ടോ? നഊദു ബില്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്നും ഇല്ലാത്തതിന്റെ അവസ്ഥയാണ് ഇതൊക്കെ. സ്വന്തമായിട്ട് ഖുർആൻ ആരാ ഓതുന്നത്? ഇന്നിപ്പോ ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതി എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റും? ഉയർത്താനല്ല, എത്ര പേർക്ക് പറ്റും? വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം. ഇതാ വക്കാത്തിയ സൂറത്ത്, ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ പാരായണം ചെയ്ത് എത്ര സഹോദര സഹോദരിമാരുണ്ട്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലയോ, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, സ്ത്രീകളെ നിങ്ങൾ പഠിപ്പിക്കണേ സൂറത്തുൽ വാഖിയ, ഓതാൻ വേണ്ടി കൽപ്പിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്ത്രീകളോട്, സ്ത്രീകളോട് പ്രത്യേകം പറയാം, എന്താ പുരുഷന്മാര് വേണ്ടേ? അല്ല, പുരുഷന്മാര് കച്ചവടത്തിന് വേണ്ടി പോകുന്നു, വീട്ടിലിരിക്കുന്ന സഹോദരിമാര് വെറുതെ ഇരിക്കണ്ട, സൂറത്തുൽ വാഖിയ ഓത്. കാരണം കച്ചവടത്തിൽ കടയിൽ ആള് കയറണമെങ്കിൽ നമ്മളിവിടെ ഓതണം.
ഓതരും ഇല്ല ഒന്നുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ.